वेलकम बैक टू माय चैनल शाज लर्निंग वीडियो नाम इन स्कूल वर्कशीट ईवीएस परिसर पठन मलयालम मीडियम नोक इंग्लिश मीडियम ऑलरेडी नाम अपलोड पाठपुस्तक पेज 35-36 वाईक अब नमुक पाठपुस्तक पेज 35 नोक उप समरायुधम उप एल्लावर्क्कुम आवश्यमाणल्लो നമ്മുടെ കടൽത്തീരത്ത് നിന്ന് ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ. അതായിരുന്നു നിയമം. ഉപ്പിന്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ദണ്ഡിയാത്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദണ്ഡിയാത്ര 1930 മാർച്ചിലാണ് ദണ്ഡിയാത്ര നടക്കുന്നത്. മാർച്ച് 12 പ്രഭാതം സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലം കൈ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്ത് നിയമലംഘന സമരത്തിന് തുടക്കമായി. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി, കരുളുരച്ചു കൈകൾ കോർത്തു കാൽ നടയ്ക്കു പോകണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂടമിക്ഷണം തകർക്കണം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിട. വിജയമെങ്കിൽ വിജയവും, മരണമെങ്കിൽ മരണവും, ഭയവിഹീനം അഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികളടികൾ ഇടികളൊക്കെ വന്നു മേത്തുകൊള്ളുകിൽ, പൊടി തുടച്ച് ചിരി ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം, ആരു വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. ഇതൊരു അംശി നാരായണ പിള്ള എഴുതിയിട്ടുള്ള ഒരു ദേശഭക്തി ഗാനം എന്ന് പറയാം അല്ലെ. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. ഇത്തരം സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ സമരത്തിന് ആവേശം നൽകി. ഇവ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പ് നികുതി നിയമം ലംഘിക്കാൻ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിലെ സമരത്തിന് കെ കേളപ്പൻ നേതൃത്വം നൽകി. കേരള ഗാന്ധി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുക. കെ കേളപ്പൻ കേരള ഗാന്ധി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റു പോരാട്ടങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താമോ? ഇപ്പൊ കേരളത്തിൽ നടന്ന മലബാർ കലാപം നമ്മൾ വർക്ക്ഷീറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്. നമ്മൾ പേജ് നമ്പർ 35-36 വായിച്ചു കഴിഞ്ഞു. ഉത്തരം എഴുതുക. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഉപ്പ് നിയമം എന്തായിരുന്നു? ഉപ്പിന് നികുതി അടച്ചില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കും. ദണ്ഡി കടപ്പുറം എവിടെയാണ്? ഗുജറാത്ത്.
ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12 ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് ഉപ്പു സത്യാഗ്രഹം. എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ഉപ്പിനെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കാൻ ജനങ്ങൾക്ക് കഴിയാതെയായി. നിയമം ലംഘിച്ചാൽ ജയിൽ ശിക്ഷയായിരുന്നു നൽകിയിരുന്നത്. ഉപ്പിനെ ഏർപ്പെടുത്തിയ നികുതി പിൻവലിച്ചില്ലെങ്കിൽ നിയമലംഘനം നടത്താൻ ഗാന്ധിജി തീരുമാനിച്ചു. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. നിയമം ലംഘിച്ച് ഗാന്ധിജിയും കൂട്ടരും ഉപ്പ് കുറുക്കി. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലെ ജനദ്രോഹ നടപടികൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. ഉളിയത്തുകടവ് പയ്യന്നൂർ, കണ്ണൂരിലെ പയ്യന്നൂർ ഉളിയത്തുകടവിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം പയ്യന്നൂരിൽ ഇന്നും ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ? കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? കണ്ണൂരിലെ പയ്യന്നൂരിൽ ഉളിയത്ത് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. പാഠപുസ്തകം പേജ് 36 സമരഗാനം വായിക്കുക. നമ്മൾ വായിച്ചു അല്ലെ, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകെ നാം. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡിയാത്രയിൽ സത്യാഗ്രഹികൾ ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം, പതിത പാവന സീതാറാം എന്നൊരു ഗാനമുണ്ട്. നിങ്ങൾ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാനം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം എന്തായിരുന്നു, ഏതായിരുന്നു, ഏതായിരുന്നു? വരിക വരിക സഹചരെ നമ്മൾ പാടിയതാണല്ലേ. ഏതായിരുന്നു ഗാനം? വരിക വരിക സഹചരെ. ആ ഗാനാണ് നിങ്ങൾ എഴുതി കൊടുക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റു പോരാട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. അതിന്റെ മുൻപ് വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയിട്ടുള്ളത് ആര്? ആരാണ്? അംഷി നാരായണ. നമ്മൾ മുകളില് കണ്ടു അല്ലെ, അംഷി നാരായണ പിള്ളയാണ് നമ്മുടെ ഈ ഗാനം എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ സമര പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, പഴശ്ശി കലാപങ്ങൾ, കുറിച്യർ കലാപങ്ങൾ, അഞ്ചുതെങ്ങ് കലാപം, മാറ്റിങ്ങൽ കലാപം, അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ചിത്രത്തിന് താഴെ അവരുടെ പേരുകൾ എഴുതി ചേർക്കുക. ഇവിടെ കുറച്ച് ആൾക്കാരുടെ, വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രത്തിന് താഴെ അവരുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ആള് നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. രണ്ടാമത്തത് ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ സ്ഥാപകൻ കൂടിയായ എ കെ ജി ആണ്, എ കെ ഗോപാലൻ. മൂന്നാമത് ടി കെ മാധവൻ, കെ പി കേശവ മേനോൻ. അടുത്തത് മന്നത്ത് പത്മനാഭൻ, എ വി കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, പി കൃഷ്ണപിള്ള. സമരങ്ങളുടെ പട്ടിക ഉപ്പു സത്യാഗ്രഹവും ചേർത്ത് വിപുലമാക്കുക. സ്വാതന്ത്ര്യ ദിന ക്വിസ് ചോദ്യങ്ങൾ വിപുലപ്പെടുത്തുക. സ്വാതന്ത്ര്യ ക്വിസ് ചോദ്യങ്ങളുടെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചെറിയൊരു ബോക്സിലായിട്ട് വരും. അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് മറ്റേ വീഡിയോയിലോട്ട് പോകാം. അതിൽ സ്വാതന്ത്ര്യ ദിന ക്വിസ് ഇട്ടിട്ടുണ്ട്, ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഓക്കെ, യെസ്, താങ്ക് യു.